കർത്താവിൽ പ്രിയ ദൈവമക്കളെ ഈ ആഴ്ചയിലെ പാഠ പാഠപഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നാം ഈ ക്വാർട്ടറിൽ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രമേയങ്ങൾ എന്ന തലക്കെട്ടോടു കൂടിയുള്ള പുസ്തകമാണ് അതിലെ രണ്ടാമത്തെ പാഠമാണ് നാം ചർച്ച ചെയ്യുവാൻ തക്കവണ്ണം പോകുന്നത് യേശുവിൻ്റെ ദിവ്യത്വത്തിൻ്റെ ലക്ഷണങ്ങൾ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് രണ്ട് പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ ഈ പാഠ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് പാസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു പാസ്സിൽസ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട് പാസ്റ്ററേയും ദൈവനാമത്തിൽ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും കർത്താവ് യേശു ക്രിസ്തു ചെയ്തതായ അനേക അത്ഭുതങ്ങളെക്കുറിച്ചാണ് നാം ഈ ക്വാർട്ടറിൽ പഠിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് കർത്താവേശു ക്രിസ്തു ദൈവമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു പാഠം കൂടിയാണ് ഇന്നത്തെ പാഠം യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് വരച്ച് കാണിക്കുന്നതായിട്ട് കാണുവാൻ തന്നെ ഗുണം സാധിക്കും ഈ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെ കാണിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതായ ഒരു സുവിശേഷ എഴുത്തുകാരനും കൂടിയായിരുന്നു യോവനാൻ ഇന്ന് മനപ്പാട വാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് യോവന്നൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങളാണ് യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു പശ യോഹനെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ ആറാമത്തെ അധ്യായത്തിൽ യേശുവും മോശയും തമ്മിലുള്ളതായ ഒരു കമ്പാരിസൺ നമുക്ക് കാണുവാൻ തക്ക സാധിക്കും ഈ ആറാമത്തെ അധ്യായത്തിൽ മാത്രമല്ല പൊതുവായി യോഹനന്റെ സുവിശേഷത്തിൽ മോശയെയും യോഹനാനെയും കുറിച്ച് എപ്രകാരമാണ് ഇത്തരത്തിൽ കമ്പയർ ചെയ്തിരിക്കുന്നത് അഥവാ യേശു മീൻ മോശയും യേശുവും തമ്മിൽ എന്തെങ്കിലും കമ്പാരിസൺ ഉണ്ടോ വാസ്തവത്തിൽ തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ മോശയുടെ പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ ദൗത്യം എന്ന് പറയുന്നത് അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ വീണ്ടെടുക്കുക അല്ലെങ്കിൽ അവരെ രക്ഷിക്കുക അവർക്കൊരു വിമോചനം നൽകുക എന്നുള്ള ഉത്തരവാദിത്വമായിരുന്നു പുതിയ നിമ പുസ്തകത്തിൽ ക്രിസ്തു അപ്രകാരം തന്നെയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് മിശിക എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ അല്ലെങ്കിൽ വീണ്ടെടുപ്പുകാരൻ എന്നാണ് അപ്പം ക്രിസ്തു മിശികയാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് അത്ഭുത പ്രവർത്തികളൊക്കെയും ചെയ്യുന്നത് മോശയുടെ ശുശ്രൂഷയിൽ അപ്രകാരം തന്നെയാണ് മോശ തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഭർവാൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ദൈവമാണ് തന്നെ അയച്ചതെന്ന് കാണിക്കുവാൻ വേണ്ടി അനേകം അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് ക്രിസ്തുവും അതുപോലെ തന്നെ ഞാൻ വീണ്ടെടുപ്പുകാരനാണ് മിഷികയാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ യോഹനാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ അത്ഭുതങ്ങളൊക്കെ ഒരടയാളങ്ങളായിട്ടാണ് ചി യോഹനാൻ ചിത്രീകരിക്കുന്നത് അപ്പോൾ മിഷികയാണെന്ന് ഉള്ളതിൻ്റെ അടയാളമായി എന്ത് ചെയ്യുന്നു അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നു മോശയും അപ്രകാരം അത്ഭുത പ്രവൃത്തി ചെയ്യുന്നു മോശയുടെ ശുശ്രൂഷയിൽ മോശ മലമുകളിലേക്ക് കയറിപ്പോകുന്നതായിട്ട് കാണാൻ തൊക്കെ സാധിക്കുന്നു ക്രിസ്തു അപ്രകാരം മലമുകളിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിനുശേഷം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ മോശ നയിക്കുന്നതും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുമായി വളരെ സാമ്യമുണ്ട് അല്ലേ അതായത് മോശ മരുഭൂമിയിൽ ജനത്തിന് ആഹാരം ആവശ്യമായിരുന്നപ്പോൾ മോശ മുഖാന്തരമാണ് എന്ത് ചെയ്യുന്നത് മഞ്ഞ ദൈവം കൊടുക്കുന്നത് ഇവിടെ ക്രിസ്തുവും തൻ്റെ അത്ഭുത പ്രവർത്തികളിൽ പലപ്പോഴും ആയിരങ്ങളെ എന്താണ് ആഹാരം കൊടുത്ത് സന്തോഷിപ്പിക്കുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് മോശയും അപ്രകാരം തന്നെ മന്ന മോശയിലൂടെ ദൈവം നൽകുന്നു അല്ലെങ്കിൽ മോശയുടെ ആ നേതൃത്വത്തിലുള്ളതായ ജനത്തിന് ദൈവം നൽകുന്നു മന്ന അധികം പൊറുക്കുന്നു ജനം അല്ലെ ഒരു സന്തോഷത്തോടെ അതുപോലെ തന്നെ ശേഷിപ്പിക്കുന്നു മന്ന അതുപോലെ തന്നെയാണ് ക്രിസ്തു ക്രിസ്തു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം വരെ പോഷിപ്പിക്കുകയും പിന്നീട് പന്ത്രണ്ട് കൊട്ട എന്ത് ചെയ്യുന്നു ശേഷിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ എന്നൊക്കെ വേണം സാധിക്കുന്നു അതൊക്കെ സൂചിപ്പിക്കുന്നത് പന്ത്രണ്ട് ഗോത്രങ്ങളെയും അതുപോലെ തന്നെ പന്ത്രണ്ട് കൊട്ട അധികം ശേഷിക്കുന്നത് അത് അത് അധികം മന്ന നൽകിയതിൻ്റെ ഒരു സൂചന അല്ലെങ്കിൽ സാമ്യമാണ് എന്ന് മനസ്സിലാക്കാൻ എന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മോശയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മോശ വീണ്ടെടുക്കുവാൻ വന്നതാണ് അതുപോലെ ക്രിസ്തുവും പുതിയ നിയമത്തിലെ

ലേഖനങ്ങളായിക്കോട്ടെ യോഗന്നാൻ്റെ ശുവിശേഷമായിക്കോട്ടെ അവിടെയെല്ലാം യേശുവിനെ ദൈവത്തിൽ നിന്ന് ഉയർത്തുന്നതിൻ്റെ പ്രധാന കാരണം യേശുവായിട്ട് വളരെ ബന്ധമുള്ളൊരു ശിഷ്യനാണ് യോഗനാൻ മാത്രമല്ല മറ്റെല്ലാ സുവിശേഷങ്ങളും എഴുതി വളരെ വർഷം കഴിഞ്ഞാണ് യോഗന്നാൻ തൻ്റെ സുവിശേഷം എഴുതുന്നത് ഇതിനോടകം യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ധാരാളം ദുരുപദേഷ്ടക്കന്മാർ ലോകത്തിൽ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു അതുകൊണ്ടാണ് യോഗന്നാൻ യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യേശു ചെയ്തിരിക്കുന്ന അനേക അത്ഭുതങ്ങൾ ഉണ്ട് പക്ഷേ അവയൊക്കെ ഓരോന്നോരോന്നായി വിവരിച്ചാൽ ലോകത്തിൽ ഒതുങ്ങത്തില്ല എപ്പോഴും യേശുവിനെ ഉയർത്തുക യേശു ദൈവമാണ് ദൈവപുത്രൻ മാത്രമല്ല ദൈവമാണ് എന്ന് ഉയർത്തിപ്പിടിക്കുക അതാണ് യോഗന്നാൻ്റെ എഴുത്തുകളിൽ ലാസറിൻ്റെ മരണത്തോടുള്ള ബന്ധം ഉയർത്തെഴുന്നതിന് പോലുള്ള ബന്ധത്തിലായാലും അതുപോലെ തന്നെ യേശുവിൻ്റെ ഏഴ് അവകാശ പ്രഖ്യാപനങ്ങൾ ഇതെല്ലാം യേശു ദൈവപുത്രനാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്ന് കാണിക്കൊണ്ടൊക്കെ ഒണ്ണം ആയിരുന്നു യോഗനന്റെ എഴുത്തുകളും യോഗന അവതരണശൈലിയും ആ നിലയിലായിരുന്നു പാസസിൽസ് യേശു ക്രിസ്തു ദൈവപുത്രനായിരുന്നു എന്നുള്ളത് നാം യോനൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ തന്നെ പുനരുദ്ധാനം എന്ന കർത്താവേശു ക്രിസ്തുവിൻ്റെ പ്രശസ്തമായ ആ വാക്കുകളോട് മനുഷ്യരെങ്ങനെയാണ് പ്രതികരിച്ചത് മനുഷ്യർ എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ക്രിസ്തു പലപ്പോഴും ഞാനാകുന്നു എന്ന് പദം ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു അതുപോലെ തന്നെ ഞാൻ തന്നെ ഈ ലോകത്തിൻ്റെ വെളിച്ചം ഞാനാകുന്നു ഈ ലോകത്തിൻ്റെ വെളിച്ചം ഞാനാകുന്നു ഈ ജീവൻ്റെ അപ്പം ഞാനാകുന്നു വഴിയും സത്യവും ജീവനും അതിലുപരിയായി പുറപ്പാട് മൂന്നാം അധ്യായത്തിൽ മോശയ്ക്ക് സ്വയം ദൈവം വെളിപ്പെടുത്തുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ക്രിസ്തു ഞാൻ തന്നെയാണ് പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ എന്നിലൂടെ മാത്രമേ എന്താണ് നിത്യജീവനുള്ളൂ വീണ്ടെടുപ്പുള്ളൂ എന്നുള്ളത് വ്യക്തമാക്കുകയാണ് അപ്പം ക്രിസ്തു തന്നെയാണ് മിശിക എന്ന് വ്യക്തമാക്കുകയാണ് പക്ഷേ മനുഷ്യരുടെ പ്രതികരണം പലപ്പോഴും ക്രിസ്തുവിൻ്റെ ഈ അത്ഭുത പ്രവർത്തികളെ അവർ കുറച്ചുപേർ അംഗീകരിച്ച് ക്രിസ്തുവിനെ ഒരു പ്രവാചകനായി അവരംഗീകരിക്കുന്നു എന്നാൽ അപ്പോഴും പരീക്ഷന്മാരും ശാസ്ത്രിമാരും അവരുടെ ഹൃദയം കഠിനമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ മിഷികയായി അംഗീകരിക്കുവാൻ മനസ്സ് കാണിക്കുന്നില്ല യോഹന്നാഥൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് തൻ്റെ ലേഖനം തൻ്റെ സുവിശേഷം തൻ്റെ പ്രവചന പുസ്തകമൊക്കെ വായിക്കുന്നവർ യേശുവിനെ ഒരു ദൈവമായി കാണണം എന്നുള്ളതായ കാഴ്ചപ്പാടോടുകൂടി നമുക്കൊരു ഇടവേളയുടെ സമയമാണ് പ്രിയ പ്രേക്ഷകരെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങിവരും ഞങ്ങളോടൊപ്പം ആയിരിക്കും പ്രിയ പ്രേക്ഷകരെ ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പശു പിന്നോയ് നാം കർത്താവ് യേശു ക്രിസ്വിൻ്റെ ദിവ്യത്വത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പലപ്പോഴും ആത്മീക കാര്യങ്ങളുടെ നമ്മുടെ പിടിപ്പുകേട് അല്ലെങ്കിൽ നമ്മുടെ മ്ലാനത ഇതൊക്കെ നമ്മുടെ ഭൗമികതയെയും ബാധിക്കാറുണ്ട് അത് നേരെ തിരിച്ചും ആകാറുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വാസ്തുവത്തിൽ യേശു കർത്താവ് തൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഭൂമിയിലേക്ക് വരുന്നു യോഗന്മാരുടെ സകല പ്രതീക്ഷയും റോമ സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽ നിന്ന് അധികാരത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്ന ഒരു നായകനെയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് യേശു ഒരുപാട് രോഗികൾ സൗഖ്യമാക്കുന്നുണ്ട് ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ജനങ്ങളെ നേരായ മാർഗ്ഗത്തിലേക്ക് യേശു നയിക്കുന്നുണ്ട് ഇതെല്ലാം ഭൗതികമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇതിൻ്റെ എല്ലാം പിന്നിൽ ആത്മീയതയാണ് യേശുവിൻ്റെ ലക്ഷ്യം യേശു ഒരുപാട് ഭൗതിക കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഭൗമിക ലോകത്തിലാണ് ജീവിക്കുന്നെങ്കിലും നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ വീണ്ടെടുപ്പിന് ദൈവത്തിലേക്ക് ദൈവത്തോട് അടുക്കുന്നതിന് ഭൗതികം ഒരിക്കലും ഒരു മുഖാന്തരമാകുന്നില്ല ഭൗതികയിലാണ് ഭൗതിക നമുക്ക് ആവശ്യമാണ് പക്ഷേ അത് നമ്മെ രക്ഷാപദ്ധതിയിലേക്ക് നയിക്കുന്നില്ല യേശു ലോകത്തിലേക്ക് വന്നത് തന്നെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയല്ല പുരോഗതി എന്നാൽ ഉണ്ടായിട്ടുമുണ്ട് പക്ഷേ പുരോഗതിയിൽ മാത്രം ആശ്രയിക്കാതെ മനുഷ്യൻ്റെ ഉന്നമനമാണ് ആത്മീയ ഉന്നമനമാണ് തൻ്റെ ലക്ഷ്യം എന്ന് കണ്ടുകൊണ്ടാണ് യേശു വന്നത് ആ നിലവാരത്തിൽ കൂടെ ഈ ആത്മീയരായി നാം ജീവിക്കണം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഭൗതിക മാത്രമല്ല ഭൗതികം ആവശ്യമാണ് പക്ഷേ ഈ ഭൗതിക അങ്ങോട്ട് നമ്മൾ എത്തിക്കുന്നില്ല നമ്മളെ അങ്ങോട്ട് എത്തിക്കുന്നതെല്ലാം ആത്മീയതയാണ് അതിന് മുൻതൂക്കവും പ്രാധാന്യവും കൊടുത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഭൗതികത്തിൻ്റെ കെണിയിൽ കുടുങ്ങിപ്പോവാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ നേരെ മറിച്ച് നമ്മൾ ഓടിയതും അധ്വാനിച്ചതെല്ലാം വ്രതാവായി ഭൗതികത്തിൽ നമ്മൾ കുടുങ്ങിപ്പോവും ഫസ്റ്റ് മനുഷ്യർ എല്ലാം കണ്ണിന് കാണുന്നതാണ് വിശ്വസിക്കുന്നതും കൊണ്ട് കേൾക്കുന്നതിനെയാണ് അവർ അത് ശരിയാണ് എന്ന് കരുതുകയും ചെയ്യുന്നത് എന്നാൽ കണ്ണ് കാണാത്തതായ ഒരു മനുഷ്യനെ കർത്താവ് യേശുക്രിസ് സൗഖ്യമാക്കുന്നതായിട്ട് ഇന്നത്തെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് ആ സൗഖ്യമായതായ ആ വ്യക്തിയെക്കുറിച്ച് പല കാഴ്ചപ്പാടുകളാണ് അന്ന് ഈ സൗഖ്യമാക്കുന്ന ആ പ്രക്രിയ കണ്ടവരും അതിനെക്കുറിച്ച് കേട്ടവരും പിൽക്കാലത്ത് അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചവരും ഒക്കെ ചെയ്യുന്നത് എന്നാൽ ആത്മീയ നേതാക്കൾ എന്ന് അഭിമാനിക്കുന്നതായ ചിലർ അവരുടെ ധാരണ എന്തായിരുന്നു എന്തുകൊണ്ടാണ് അവർ കർത്താവ് യേശു ക്രിസ്തു ചെയ്ത ഈ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നതിന് പകരം അതിനെ ചോദ്യം ചെയ്യാൻ സാറ് ചോദിച്ച ചോദ്യം പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കും പരീക്ഷന്മാർക്കും ശാസ്ത്രമാർക്കും മാത്രമല്ല ശിഷ്യന്മാർക്ക് പോലും ഒരു സംശയമുണ്ടായി കാരണം ആ അന്ധനായ മനുഷ്യൻ എന്തുകൊണ്ടാണ് അന്ധനായി ജീവിച്ചത് എന്നുള്ളതാണ് ഒരുപക്ഷെ അവൻ്റെ മാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണോ അവൻ അന്ധനായി ജീവിച്ചത് എന്നുള്ള സംശയമുണ്ടായി അത് ചോദ്യമായി ക്രിസ്തുവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ ഉന്നയിക്കുന്നുമുണ്ട് അപ്പോൾ ക്രിസ്തു ആ മറുപടി നൽകുന്നത് ഇപ്രകാരമാണ് ഈ മനുഷ്യൻ അന്ധനായി തീർന്നത് ഇപ്രകാരമാണ് ദൈവനാമ മഹത്വത്തിനായിട്ടാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നമ്മൾ മുൻപ് പഠിച്ച ഒരു പാഠത്തിൽ രോഗവും പാപവും തമ്മിൽ ബന്ധമുണ്ട് എന്നും പലപ്പോഴും ഈ അന്ധതയോ അല്ലെങ്കിൽ രോഗമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെയും പാപത്തിൻ്റെ ഫലമാണോ എന്നും വേദപുസ്തകം പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ നോക്കാണ് സാധിക്കുന്നു പക്ഷേ ചില ഭാഗങ്ങളിൽ അത് ദൈവനാമ മഹത്വത്തിനായി തീരാറുണ്ട് ഇവിടെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആ സംശയം ഉണ്ടായപ്പോൾ ദൈവം പറഞ്ഞു ഈ മനുഷ്യൻ ജന്മനാ അന്ധനായിരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദൈവനാമ മഹത്വത്തിനാണ് എന്ന് പറയുന്നുണ്ട് സാർ ചോദിച്ചതായ ചോദ്യം പരീഷന്മാർ ആ അന്ധനായ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചതിൽ അതീവമായിട്ട് ഉൾക്കൊള്ളുവാൻ മനസ്സ് കാണിക്കാതെ എന്താണ് വളരെ തീവ്രതയോടുകൂടി ആ മനുഷ്യനെ ചോദ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തക്കാൻ സാധിക്കുന്നുണ്ട് യേശു ചെയ്തതായ ഈ അത്ഭുതങ്ങളെ നാം മനസ്സിലാക്കിയപ്പോൾ യേശുക്രിസ്തു തന്നെ പറയുന്നത് അവരുടെ അവൻ്റെ പാപം കാരണമല്ല ഇത് ദൈവനാമ ദൈവനാമഹത്വത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത് ഇന്ന് നാം മനുഷ്യരെ വിധിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ കാഴ്ചയ്ക്ക് എന്ത് തോന്നുന്നു അതിനാശ്രയിച്ചാണ് പക്ഷേ അതിന് ആ പ്രവൃത്തികൾക്ക് അന്തർലീനമായി കിടക്കുന്നതായ കാര്യാധികളോ അവരുടെ പശ്ചാത്തലമോ അവരുടെ അവസ്ഥകളോ ഒന്നും മനസ്സിലാക്കാതെയാണ് നാം പലപ്പോഴും വിധിക്കുന്നത് ഈ ഒരു കഥ മറ്റുള്ളവരെ നാം ഇങ്ങനെ സത്യം അറിയാതെ വിധിക്കരുത് എന്ന് എപ്രകാരമാണ് നമ്മെ ഉപദേശിക്കുന്നത് വളരെ നല്ലൊരു ഒരു കഥയാണിത് കഥയല്ല സംഭവമാണ് കർത്താവിനോട് പരീഷന്മാർ ചോദിക്കുന്ന ചോദ്യം കാരണം ജന്മനാ കുടനാണ് അവൻ അന്ധനായി തീർന്നു പക്ഷേ അവനെ കർത്താവ് സൗഖ്യം വായിക്കിയപ്പോൾ ഇവർക്കറിയേണ്ടത് ഇവൻ്റെ പാപമാണോ ശാപമാണോ മാതാപിതാക്കളുടെ തെറ്റാണോ ഇതിനകത്ത് കാരണം പല തെറ്റുകളും പാപങ്ങളും ഒന്നും പാപത്തിൻ്റെയോ രോഗത്തിൻ്റെയോ ഫലമല്ല ചിലതാണെങ്കിൽ പോലും ഇവിടെ എല്ലാം അങ്ങനെ ആയിരിക്കണമെന്നില്ല പക്ഷെങ്കിൽ അതുകൊണ്ട് പലപ്പോഴും നിരപരാധികളായിരിക്കുന്ന ഈ മനുഷ്യനെ വിധിക്കുന്നു മാതാപിതാക്കളെ വിധിക്കുന്നു കർത്താവ് പറയുന്നത് ഏതൊരു പ്രവൃത്തിയും ദൈവനാമം മൗത്മെടുക്കണം എന്ന ലക്ഷ്യമാണ് ദൈവത്തിനുള്ളത് ഈ കുരുഡന്മാർ എന്തുകൊണ്ട് ഈ പരീഷന്മാർ ഈ കുരുടന് സൗഖ്യം ലഭിച്ചതിനെ പരാമർശിച്ചു വിമർശിച്ചു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കാരണം അവർ തന്നെ പറയുന്നു ലോകാരംഭം മുതൽ ഇന്നുവരെ വരെ കുരുഡൻ്റെ കണ്ണു തുറന്നൊരു സംഭവം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഒരുപക്ഷെ മരണവർക്ക് വലുത് കാര്യമല്ല മരിച്ചവരെ ഉയർപ്പിക്കുകയും അവർ ഉയർത്തെഴുന്നേറ്റ് ഇവർ കേട്ടിട്ടുണ്ടായിരിക്കാം കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ക്രുഡൻ്റെ കണ്ണു തുറന്ന ഒരു സംഭവം ആദ്യമാണ് എന്ന് പറഞ്ഞ് അവരത് സമ്മതിക്കുമ്പോഴും കർത്താവിനെ വിമർശിക്കുകയും ഈ മനുഷ്യനെ കുറ്റം വിധിക്കുകയും ചെയ്തൊരു മനോഭാവമാണ് കാണുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തെ നാം മനസ്സിലാക്കേണ്ടത് നാം ആരെയും വിധിക്കരുത് കാരണം നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കണെന്ന് ആരെയും വിധിക്കരുത് കാരണം നമ്മൾ വിധിക്കുന്നവനൊരുവനെയുള്ളതുമാണ് എല്ലാ ചിന്തകളും മാനുഷികമായ ചിന്തകൾക്ക് വിട്ട് കളഞ്ഞിട്ട് ദൈവത്തിൽ പരമേൽപ്പിച്ച് ദൈവത്തെ സകലത്തെയും ഇരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു തത്വത്തിലേക്ക് ഒരു നിലപാടിലേക്ക് നാം വരണം എന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് പാസസിൽസ് കർത്താവേശുക്രിസ്തു സൗഖ്യമാക്കിയതായ ഈ അന്ധനോട് നേതാക്കന്മാർ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് കാണുവാൻ തന്നെ കാണാൻ സാധിക്കും അവരുടെ ചോദ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എങ്ങനെയാണ് അന്ധൻ അതിന് മറുപടി നൽകിയത് അവർ ആദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് സൗഖ്യം നേടിയത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ആരാണ് സൗഖ്യം പ്രാപിച്ചത് എന്നുള്ളതാണ് പക്ഷേ അന്ധനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചോദ്യങ്ങൾക്കൊന്നും ഒരു കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചില്ല കാരണം ആരാണ് സൗഖ്യമാക്കിയതെന്ന് അറിയില്ല ജന്മന അന്ധനായിരുന്ന മനുഷ്യൻ ക്രിസ്തുവിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരുന്നു അത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്താണ് തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ക്രിസ്തു അതിലേ പോകുമ്പോൾ ആ മനുഷ്യനാണ് എന്നെ സൗഖ്യമാക്കിയത് എന്ന് പറയുമ്പോൾ പരീഷന്മാർ പറയുന്നു ഓ ഈ മനുഷ്യനാണോ എന്നൊരു മുൻവിധിയോടുകൂടി എന്ത് ചെയ്യുന്നു ആ മനുഷ്യനോട് ആ വന്ദനായ മനുഷ്യനോട് സംസാരിക്കുകയാണ് അപ്പോൾ ഈ ഇവരുടെ ഈ ചോദ്യത്തിനും ഇവരുടെ ഈ എന്താണ് മനോഭാവത്തിനുമൊക്കെയും നല്ലൊരു മറുപടിയാണ് ഈ ജന്മനാ കുരുടനായിരുന്ന മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം ഈ ഒരു സാഹചര്യത്തിൽ നൽകുന്നത് പ്രകാരമാണ് പറയുന്നത് ആ മനുഷ്യനാണ് എന്നെ സൗഖ്യമാക്കിയത് അതാരാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല മിശിക ആണെന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത് കുരുടനായിരുന്നു ഞാൻ കുരുടനായി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് അവൻ്റെ ശിഷ്യനാകുവാൻ മനസ്സുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതായത് പരീഷന്മാരും ആ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകണം എന്ന് എന്ത് ചെയ്യുന്നു ആ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തനിക്ക് സൗഖ്യം ലഭിച്ചതിലൂടെ അത് മിഷിയ എന്ന് ആ അംഗീകരിക്കുകയും അതുപോലെ തന്നെ പരീഷന്മാരും അത് അംഗീകരിക്കണമെന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ദൈവികതത്വം അംഗീകരിക്കണമെന്ന് ആ മനുഷ്യൻ ആഗ്രഹിച്ചു നമുക്ക് ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ് പ്രിയ പ്രേക്ഷകരെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും പ്രിയ പ്രേക്ഷകരെ ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബിനോയ് ഉരുടനെ സൗഖ്യമാക്കിയപ്പോൾ പരുഷന്മാരും ഒക്കെ ഇത് കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടും യേശുവിൽ വിശ്വസിക്കുക വന്നൊക്കെ കൊണ്ട് അവർ കൂട്ടാക്കിയില്ല ഈ വിശ്വാസത്തിനെതിരെ നമ്മ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇത് ഒരു വലിയ അപകടം ആകുന്നത് എങ്ങനെയാണ് വാസ്തു ലോകം മുഴുവൻ്റെ ലോകത്തിൻ്റെ മുഴുവൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് സത്യത്തെ അവിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വാസികളായിരിക്കുന്ന പലരും പല കാര്യങ്ങളിലും ദൈവിക വിടുതൽ ദൈവിക അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും വലിയ കാര്യങ്ങളിൽ ദൈവത്തെ സഹായിക്കാൻ വേണ്ടി തുനിയുന്നുണ്ട് ഓ ഇത്രയും വലിയ കാര്യം ദൈവം ചെയ്യുവോ പക്ഷേ അവിശ്വാസം തുടക്കം മുതലേ ഭൂമിയിലുള്ളതാണ് സ്വർഗത്തിൽ ദൈവത്തെ അവിശ്വസിച്ചതാണ് ലൂസിഫറിൻ്റെ വീഴ്ചയ്ക്ക് കാരണം അതുപോലെ തന്നെ സത്യത്തെ മൂടി വെക്കുക സത്യത്തെ വെളിപ്പെടുത്താതിരിക്കുക ഇതൊക്കെയാണ് അവിശ്വാസ നിമിത്തമാണ് അപ്പോൾ സത്യത്തെ സത്യമായിട്ട് തുറന്നു കാണിക്കുക സത്യത്തെ വെളിപ്പെടുത്തുക ഇതാണ് അവിശ്വാസം മുന്നേറാണ് ഏക പ്രതികരണം എന്ന് പറയുന്നത് നാം ദൈവം എന്തെങ്കിലും കണ്ടു എന്ന് വിചാരിച്ച് വിശ്വസിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷെങ്കിൽ നാം വിശ്വസിക്കേണ്ടതിനെ വിശ്വസിക്കണം നാം അവിശ്വസിക്കേണ്ടതിനെ അവിശ്വസിക്കുകയും വേണം പക്ഷേ ഈ അവിശ്വാസം പലപ്പോഴും വിശ്വസിക്കുന്ന പ്രതലങ്ങളിലേക്ക് മാറിപ്പോവാ അപ്പം വിശ്വസിക്കേണ്ടതിനെയാണ് പലപ്പോഴും മനുഷ്യൻ അവിശ്വസിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ അവിശ്വസന മഹാപാപമാണ് യോഗനാൻ വളരെ ശക്തമായിട്ട് എഴുതിയിരിക്കുന്നു വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്തതെല്ലാം പാവമാണ് അപ്പം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാതെയാണ് ഒരുവൻ്റെ ജീവിതമെങ്കിലും പ്രവൃത്തിയെങ്കിലും പ്രസംഗമെങ്കിലും വിശ്വാസത്തിന് വലിയ ആക്കം കൊടുക്കാതെയാണെങ്കിൽ പോലും അതെല്ലാം പാപമായി മാറുക അപ്പം ഈ പാപത്തെ ജയിക്കണം അല്ലെങ്കിൽ ഈ അവിശ്വാസത്തെ മാറ്റണമെങ്കിൽ ഏക പോകുമ്പഴി ദൈവത്തെ അനായാസം കണ്ണുമടച്ച് വിശ്വസിക്കുക ദൈവജനത്തിൽ ആശ്രയിക്കുക എങ്കിൽ മാത്രമേ ഈ അവിശ്വാസം നമ്മുടെ കൃതിയിൽ നിന്ന് മാറുകയുള്ളൂ കർത്താവ് യേശു ക്രിസ്തു അനേകം അത്ഭുതങ്ങൾ ചെയ്തു എന്ന് നാം ഈ ക്വാർട്ടർ മുഴുവനായും പഠിക്കുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ രണ്ടാമത്തെ പാഠത്തിൽ അത് എടുത്തു പറയുകയും ചെയ്യുന്നു പരുഷന്മാരും ശാസ്ത്രിമാരും കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാതെ യേശു ക്രിസ്തു മജീഷ്യനാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തു മറ്റെന്തോ കഴിവുകൾ കൊണ്ട് ചില ഇങ്ങനെ എന്താണ് മായജാലങ്ങൾ കാണിക്കുന്നു എന്നുള്ളതായ ചിന്തയ്ക്ക് വ്യതിയാനം വന്നത് ലാസറിനെ ഉയർപ്പിച്ചപ്പോഴാണ് അപ്പോൾ ഈ ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ ഈ പരുഷന്മാർക്ക് ഉണ്ടായതായ മാറ്റം എന്ത് എന്തെല്ലാമാണ് തീർച്ചയായിട്ടും ലാസറിൻ്റെ ഉയർപ്പിക്കൽ എന്ന് പറയുന്നത് ഈ പരീഷന്മാർക്കും ശാസ്ത്രന്മാർക്കും ഏറ്റവും വലിയൊരു പ്രഹരമായിരുന്നു കാരണം ഈ അന്ധനെ അല്ലെങ്കിൽ കുരുടനെ സൗഖ്യമാക്കിയപ്പോൾ അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ക്രിസ്തുവിനെതിരായി ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു പക്ഷെ അതൊന്നും വിലപ്പോയില്ല അവസാനം അവർ തീരുമാനിച്ചത് ക്രിസ്തു ശബദിലാണ് ആ മനുഷ്യനെ സൗഖ്യമാക്കിയത് എന്നുള്ളതാണ് ആരോപിച്ച അല്ലെങ്കിൽ ഉന്നയിച്ച കുറ്റം ക്രിസ്തു ലാസറിനെ സൗഖ്യമാക്കുമ്പോൾ ലാസറിനെ ആ രോഗമായി കിടന്നപ്പോൾ തന്നെ എന്താണ് ദൈവത്തിന് അല്ലെങ്കിൽ ക്രിസ്തുവിനെ സൗഖ്യമാക്കാമായിരുന്നു പക്ഷെ ക്രിസ്തു മരിച്ച് നാല് നാൾ വരെ ഇവിടെ എന്താണ് സമയം എടുത്തതായിട്ട് നമുക്ക് കാണാൻ തക്കുവാണെങ്കിൽ സാധിക്കുന്നുണ്ട് അന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ടായിരുന്നു മരിച്ചു കഴിഞ്ഞ് മൂന്ന് ദിവസത്തോളം അവരുടെ ആത്മാക്കൾ ഉണ്ട് എന്നും നാല് നാളുകൾക്ക് ശേഷമേ ശരീരം ജീർണിക്കുകയുള്ളൂ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു അല്ലെങ്കിൽ മൂന്ന് നാളുകൾക്ക് ശേഷമേ ജീർണിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ജീർണിച്ച ഒരു ശരീരത്തെ മരിച്ച് എന്താണ് ജീർണിച്ച ഒരു ശരീരത്തെ ദൈവം എന്ത് ചെയ്യുന്നു ജീവൻ കൊടുത്ത് ഉയർപ്പിക്കുന്നു ഇവിടെ ക്രിസ്തു സൃഷ്ടാവാണ് നമുക്കത് മനസ്സിലാക്കാം സൃഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ജീവശ്വാസം മൂതിക്കൊണ്ടാണ് എന്താണ് ഒരു രൂപത്തെ ജീവനുള്ള ദൈഹിയാക്കി മാറ്റുന്നത് ഇവിടെ മറിച്ച് നാല് നാൾ കഴിഞ്ഞ ഈ ലാസണ് ഉയർപ്പിക്കുമ്പോൾ അവർക്ക് വാദിക്കുവാനോ അല്ലെങ്കിൽ ഉന്നയിക്കുവാനോ മറ്റൊന്നും പറയുവാനോ സാധിക്കുന്നില്ല കാരണം മൂന്ന് ദിവസം വരെ അവരുടെ ചിന്തയനുസരിച്ച് ജീർണിക്കുന്നില്ല എന്നുള്ളതാണ് നാലാം നാൾ ജീർണിച്ചതിന് ശേഷം ഉയർപ്പിക്കുമ്പോൾ അത് വലിയൊരു അത്ഭുതമായി തന്നെ മാറുകയാണ് ക്രിസ്തുവിൻ്റെ ദൈവത്വം വ്യക്തമായി അവിടെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഫസ്റ്റ് വേദപുസ്തകത്തിൽ തന്നെ പറയുന്നത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിനാണ് കർത്താവായ യേശു ക്രിസ്തു വൈ ലാസറിൻ്റെ ഭവനത്തിൽ വരികയും ലാസറിനെ ഉയർപ്പിക്കുകയും ചെയ്തതെന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെ ഇത് എപ്രകാരമാണ് ഈ വിശ്വസിക്കാത്തതായ ഒരു തലമുറയ്ക്ക് മുൻപിൽ വരച്ച് കാണിക്കുന്നത് വാസ്തവത്തിൽ യേശുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് പോലും യേശുവിനെ ഒരു ദൈവമായിട്ട് കാണുവാൻ വലിയ പ്രയാസമായിരുന്നു യേശു പറയുന്നുണ്ട് ഈ ദിനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് എത്ര പക്ഷേ എങ്കിലും മരണം നടന്നു തോമസിനോട് പറയുന്നത് ഇങ്ങനെയാണ് തോമസ് ഇങ്ങനെയാണ് പറയുന്നത് നമുക്കും മരിക്കാൻ വേണ്ടി അവൻ്റെ കൂടെ പോകാം യേശു പറയുന്നത് പറയുന്നെങ്ങനെയാണ് നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കാരണം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാനിടയാകുമല്ലോ പലപ്പോഴും ഈ ലാസറിനെ ഉയർപ്പിച്ച വലിയ സംഭവമാണ് കാരണം പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഈ മരിച്ചുപോയ നാറ്റം വെച്ചിരുന്ന ഒരു മനുഷ്യനിലേക്ക് ജീവനെ മടക്കി എന്ന് പറയുമ്പോൾ റിയൽ റിയലായിട്ട് ലോകത്തിൻ്റെ സൃഷ്ടാവ് താൻ തന്നെയാണ് എന്ന് കണ്ണുമടച്ച് ആ സമയത്ത് അവിടെ നിൽക്കുന്ന സകേല മനുഷ്യർക്കും വിശ്വസിക്കാം കാരണം സൃഷ്ടാവിന് മാത്രമേ സൃഷ്ടിക്ക് സൃഷ്ടിയെ പല പഴയ അവസ്ഥയിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ ആരുടെ ഒത്താശയല്ല യേശു മാത്രമാണ് സ്ഥലത്തിനെയും സൃഷ്ടാവ് എന്ന് വിളിച്ചറിയിക്കുകയും അനായാസം പഞ്ചപുച്ചമടക്കി സകല യുഗുതന്മാരും യേശുവിൻ്റെ ദൈവത്വത്തെ ഏറ്റുപാടേണ്ട ഒരു സമയമായിരുന്നത് ദൈവപുത്രനാണെന്ന് മാത്രമല്ല അവരെ മാത്രം ബോധ്യപ്പെടുത്തുക അല്ലായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം ഈ അത്ഭുതങ്ങളെല്ലാം കണ്ട് തൻ്റെ കൂടെ അനുദാപനം ചെയ്യുന്ന ശിഷ്യന്മാരും താനൊരു ദൈവം ആണ് ദൈവപുത്രനാണ്

നമ്മോടൊപ്പം പഠിച്ചതായ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഇത്തരത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനം ഇന്നും നമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുവാനും ദൈവത്തിൻ്റെ പ്രവൃത്തി നാം വിശ്വസിക്കുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുവാനും ദൈവം ഇത് ഇടവരുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പാഠം ഞങ്ങളോടൊപ്പം ചർച്ചയ്ക്ക് കടന്നു വന്നതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു പാഠപഠനത്തിന് മുൻപ് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കും ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ സമിതാവേ നല്ല സമയത്തിനായി സ്തോത്രം ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും അവിടും ദൈവമാണ് എന്ന് ഈ പാഠത്തിലൂടെ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ ചിന്തകൾ ഞങ്ങളുടെ രക്ഷകന് ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നയിപ്പാൻ സാധിക്കും എന്ന് അങ്ങേ വിശ്വസിച്ച് അങ്ങേ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം അവിടുത്തെ കാര്യങ്ങളേക്ക് ഞങ്ങളെ താഴ്ത്ത്യം ഞങ്ങളുടെ പ്രേക്ഷകരെ അവിടുന്ന് അനുഗ്രഹിക്കണം പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആയി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ തന്നെ അമ്മേ കർത്താവിൽ പ്രിയമക്കളെ കർത്താവ് യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ മനുഷ്യനായി ഭൂമിയിൽ പിറന്നു മനുഷ്യനായി ഭൂമിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിക്കുകയും അവൻ സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു ആ കർത്താവ് യേശു ക്രിസ്തു ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും കർത്താവ് ഇരിക്കേണ്ട ഇടത്ത് അവൻ നമ്മെ കൂട്ടിച്ചേർക്കും എന്നുള്ളതായ പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾ ആ പ്രത്യാശയുള്ളവരായ ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ്